ഫ്രണ്ട്സ് ഞാൻ ദേവിക ദിനേഷ് ജിബി സ്കൂൾ തോട്ടുമുക്കത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു അടുക്കള തോട്ടവുമായിട്ടാണ് എന്റെ പാരന്റ്സിനോട് കൂടി ഞാൻ ചെയ്ത ഒരു അടുക്കള തോട്ടമാണിത് ഇപ്പൊ ഇതിൽ നിന്ന് എനിക്ക് കുറെ അറിവുകളും മണ്ണൊരുക്കുന്നത് എങ്ങനെ പിന്നെ ഇതിനുണ്ടാവുന്ന രോഗങ്ങള് അതിനുള്ള മരുന്നുകള് പിന്നെ വളം അങ്ങനെ കുറെ അറിവുകൾ ആ അറിവുകൾ നിങ്ങൾക്ക് പങ്കിടാനാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ആദ്യമായി ഞാൻ പഠിച്ചത് എങ്ങനെ മണ്ണൊരുക്കാം എന്നാണ് ചാറ്റിന്റെ അടിയിൽ കരിയിലിട്ട് കുമ്മായപ്പൊടി ചാണകം മണ്ണ് ഇവ മിക്സാക്കിയാണ് നമ്മൾ ചാക്ക് നിറയ്ക്കേണ്ടത് ഇത് തക്കാളി ചെടിയാണ് നല്ല കരുത്തായി വളരുന്നുണ്ട് നമ്മൾ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിയുടെ സീഡ് തന്നെയാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല കരുത്തുക നോക്കി എടുക്കണം ഇപ്പൊ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് വടി വെച്ച് കെട്ടിയിരിക്കുകയാണ് ഇതിനകത്ത് അല്ലെങ്കിൽ അത് ഒടിഞ്ഞു വീഴും എല്ലാത്തിനും കെട്ടിയിട്ടുണ്ട് പയറാണ് പയർ നന്നായി പൂവൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഇത് വെണ്ടപ്പൂവാണ് നന്നായി ഉണ്ടായിട്ടുണ്ട് വെണ്ടപ്പൂ നല്ല രീതിയിൽ തന്നെയുണ്ട് ഇത് നല്ല വെണ്ട മൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പറിക്കാനായി ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നലെ ഞാൻ 3 എണ്ണം പറിച്ചു അത് പറിച്ചപ്പോഴുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പിന്നെ ഇതിനൊരു വളമുണ്ട് ഗോമൂത്രവും ചാണകവും മിക്സാക്കി അതിനകത്ത് 3 ദിവസം പുളിപ്പിക്കാൻ വെക്കണം എന്നിട്ട് 2 കപ്പ് എടുത്ത് 1/2 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം നല്ല വളമാണത് അതുപോലെ തന്നെ മുളക് ഇതിനകത്ത് ചെറിയ കുരുടിപ്പൊക്കെ ഉണ്ട് ഈ രണ്ടിടത്ത് നല്ല ചെറുതായി കുരുടിപ്പൊക്കെ ഉണ്ട് അതൊന്ന് മാറി വരുവാണ് ഇത് ഇലകൾക്ക് ഉണ്ടാവുന്ന സൈസ് അസുഖമാണ് ഇതിന്റെ മരുന്നുണ്ട് ആര്യവേപ്പും ഇതാണ് ആര്യവേപ്പ് മഞ്ഞപ്പൊടിയും മിക്സാക്കി ഇതുപോലൊരു ലൈൻ ഉണ്ടാക്കുക എന്നിട്ട് ഇതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് രണ്ട് ഉള്ളിത്തൊണ്ടും ചായച്ചണ്ടിയും കൂടി നമ്മളിങ്ങനെ വേരിൽ ഇട്ട് കൊടുത്തേക്കാണ് ഇതൊരു വളം തന്നെയാണ് നമ്മൾ കിച്ചൺ വേസ്റ്റ് ആയ ഉള്ളിത്തൊണ്ടും പിന്നെ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വരുന്ന ചായച്ചണ്ടി ഒക്കെ ഇട്ട് കൊടുക്കണം മുട്ടത്തോലും ഇട്ട് കൊടുക്കണം അതൊക്കെ നല്ല വളമാണ് തണ്ണിമത്തനാണ് നല്ല ഇതിൽ ഉണ്ടാവുന്നുണ്ട് തണ്ണിമത്തൻ നന്നായി ഉണ്ടായി വരുന്നുണ്ട് ഈ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് വെള്ളരിക്കയാണ് വെള്ളരിക്ക പൂവാണ് ഈ മഞ്ഞപ്പൂവ് ഇതിന് കുമ്പളമാണ് ഇത് ഇവിടെ പടർത്താൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ വടിയിൽ വെച്ചിട്ട് അങ്ങ് മുകളിലേക്ക് പടർത്താൻ വിചാരിക്കുകയാണ് ഇത് ഈ കായീച്ച എന്നൊരു ഈച്ചയുടെ ശല്യം ഇലകൾക്ക് ഉണ്ടാവാറുണ്ട് ഈ ഈച്ചകളെ പിടിക്കാനുള്ള ഒരു വിദ്യയാണിത് ഈ തുളസി അരച്ച ലൈനി പോലെയാക്കി ഉപ്പിക്കാത്ത ഒഴിക്കുക എന്നിട്ട് അതിന് 2 സൈഡിലും ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതിന്റെ മണം ഇവ ഈ കായ്ച്ചകൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരിവിടെ വരും അതിന് വെള്ളത്തിലേക്ക് ഒഴുക്കും അങ്ങനെ മരിക്കും അതുകൊണ്ട് ഇതാ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട് മരിച്ചു കിടക്കുവാണ് തക്കാളി ചെടിയാണ് ചെറിയ കുരുടിപ്പൊക്കെ ഉണ്ട് ഇതിനും കുരുടിപ്പ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ചെറിയ കുരുടിപ്പുണ്ട് ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട് കായ്ച്ചയെ തുരുത്താനുള്ള ആ വിദ്യ ഇവിടെയും വെച്ചിട്ടുണ്ട് ഞാത്തുണ്ട് ഹായ് കോവക്ക ചെടിയാണ് അത് പഴന്ന് പന്തലിടാൻ പോവുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സൂഡോമോണസ് ജൈവ ബാക്ടീരിയ ഈ ജൈവ ബാക്ടീരിയ ഇതിനകത്ത് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കും ചെയ്തു കൊടുക്കണം അത് ഇത് പൂവിടാനും അതുപോലെ തന്നെ കായ്ക്കാനും നല്ലതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ബൈ ബൈ